ഹായ് നമസ്കാരം ഞാൻ ഷാൻ നിങ്ങളുടെ മൊബൈലിൽ യോനോ ആപ്പ് ഉണ്ടോ ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതല്ല ഉണ്ട് എന്നാണ് ആൻസർ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില സമ്മാനങ്ങളും ക്യാഷ് പ്രൈസുകളും ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഈ ആപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി യോനോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് സമ്മാനങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇത് എങ്ങനെയാണ് എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ അതിൻ്റെ ഉത്തരവുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് മൂവ് ചെയ്യാം ഹിയർ വി ഗോ SBI യോനോ ആപ്പ് ഉപയോഗിച്ച് ഗിഫ്റ്റ് കിട്ടുന്നതിന് മുന്നേ നിങ്ങൾ ഈ SP ജംഗ്ഷൻ എന്ന ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ താഴെ കാണുന്ന ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കുക എന്നാൽ പിന്നെ നമുക്കിനി സമയം കളയേണ്ട കാര്യത്തിലേക്ക് കിടക്കാം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് യോനോ ആപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ഡൗൺലോഡ് ചെയ്യുക ഇനിയിപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് യോനോ ആപ്പ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആദ്യമായി ഇതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യണം ആപ്പ് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ അവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും അപ്പോൾ പുതിയൊരു യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് ഇത് രജിസ്റ്റർ ചെയ്യണം ഇപ്പോൾ നമ്മൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസാണ് വരുന്നത് ഒരു പക്ഷേ നിങ്ങൾ സ്ഥിരമായിട്ട് യോനോ ആപ്പ് ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നമ്മുടെ മുന്നിൽ ഇങ്ങനൊരു സ്ക്രീൻ വരും ഇങ്ങനൊരു വിൻഡോ വരും ഇതിൻ്റെ ഏറ്റവും താഴെ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ് ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ SBI റിവാർഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും അതായത് ഈ ഹോം പേജിൻ്റെ തന്നെ ഏറ്റവും താഴെയായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദാ ഈ കിടക്കണ SBI റിവാർഡ്സ് അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്യുമ്പോൾ ഇതാ നോക്കിക്കും നമ്മുടെ മുന്നിലേക്ക് ഒരു ട്രോഫിയൊക്കെ ആയിട്ട് യു ഹാവ് 108 പോയിൻറ്റ്സ് ആ എൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് 108 പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ നിങ്ങളിത് ചെക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് ഇവിടെ എത്ര പോയിൻറ്റ്സ് ആണ് എന്ന് നോക്കുക ഒരു പക്ഷേ നമ്മൾ കുറേ കാലമായിട്ട് SBI അക്കൗണ്ട്സും ഡെബിറ്റ് കാർഡ്സൊക്കെ യൂസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വലിയ സംഖ്യ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആ സംഖ്യ എന്ന് പറയുന്നത് SBI റിവാർഡ്സ് പോയിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ഒത്തിരി വാല്യൂ ഉണ്ട് എന്നുള്ളതാണ് അതായത് ഓരോ പോയിൻറ്റിനും ഒരു വാല്യൂ ഉണ്ട് നമുക്ക് പലപ്പോഴും പല കാർഡുകൾക്കും ഇത്തരം റിവാർഡ്സ് പോയിൻറ്റുകൾ ഉണ്ടാവാറുണ്ട് പക്ഷേ SBI ഈ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾക്ക് അല്ലെങ്കിൽ ഈ യോനോ ആപ്പിൽ നമ്മൾ ഈ കാണുന്ന പോയിൻറ്റ്സിന് വലിയ വാല്യൂ ഉണ്ട് അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരാം അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ തൊട്ടുതാഴെ റെഡീം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഇത് ഇങ്ങനെ ഓപ്ഷൻ ചോദിക്കും അപ്പോൾ നമ്മളിത് എഗ്രി കൊടുക്കുക റെഡീം നൌ കൊടുത്തു കഴിയുമ്പോൾ യോനോ SBI മറ്റൊരു ഒരു തേർഡ് പാർട്ടി ആപ്പിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് ആ ഒരു വാണിംഗ് കാണിച്ചത് SBI റിവാർഡ്സ് എന്നും പറഞ്ഞ് നമ്മളിത് ഇതേപോലെ തന്നെ SBI റിവാർഡ്സ് എന്നും പറഞ്ഞ് പ്ലേ സ്റ്റോറിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ യോനോ ആപ്പ് ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈ ഓപ്ഷൻ കാണാൻ പറ്റും അതായത് SBI റിവാർഡ്സ് എന്ന് പറഞ്ഞ് പ്ലേ സ്റ്റോർ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വേണമെങ്കിൽ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം SBI റിവാർഡ്സ് വഴി നമുക്കിതിലേക്ക് വരാം അപ്പോൾ യോനോ ആപ്പ് ഉണ്ടെങ്കിൽ നമ്മളതിന് സെപ്പറേറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല SBI റിവാർഡ്സ് എന്ന് പറയുന്നത് ഇതാണ് ഓപ്പൺ ആവുക ഇത് ഓപ്പൺ ആയി കഴിയുമ്പോഴേക്കും നമ്മുടെ മുന്നിൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മളുടെ ഈ 108 പോയിൻ്റ്സ് ആണ് ഇപ്പോൾ എനിക്കുള്ളത് നിങ്ങൾക്ക് എത്ര പോയിൻ്റാണ് ഉള്ളത് ആ പോയിൻറ്റിനെ നമുക്ക് ഏതെല്ലാം രീതിയിൽ യൂസ് ചെയ്യാം മൊബൈൽ റീചാർജ് ചെയ്യാൻ യൂസ് ചെയ്യാം നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങിക്കാനുണ്ടെങ്കിൽ നമ്മൾ വേറെ ആപ്പിലേക്കൊന്നും പോകേണ്ട നമുക്ക് ഇവിടെ തന്നെ അത് വാങ്ങിക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും എന്താ ഇങ്ങനെയുള്ള പല സാധനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് കാറ്റഗറീസ് തിരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും ചുമ്മാ ജസ്റ്റ് നമുക്ക് ഒരെണ്ണത്തിൻ്റെ ഒരു വാല്യൂ അറിയാൻ വേണ്ടി നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ പോട്രോണിക്സിൻ്റെ ഒരു ഹെഡ്സെറ്റ് ഉണ്ട് നമുക്ക് നോക്കാം ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആണ് ഞാനതൊന്ന് ചുമ്മാ സെലക്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത് തന്നെ നോക്കുമ്പോൾ തന്നെ എത്ര പോയിൻറ്റ്സ് വേണമെന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അതായത് ഇതിൻ്റെ വില എന്ന് പറയുന്നത് 1959 രൂപയാണ് അപ്പോൾ അത് വാങ്ങിക്കണമെങ്കിൽ നമുക്ക് വേണ്ടുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 7836 പോയിൻറ്റ്സ് ആണ് വേണ്ടത് 7836 പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം ഫ്രീ ആയിട്ട് വാങ്ങിക്കാം നോർമലി നിങ്ങൾ കുറേ കാലമായിട്ട് SBI ഡെബിറ്റ് കാർഡ്സൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു നിങ്ങളുടെ പോയിൻറ്റ്സ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും 4000 ഒക്കെ പോയിൻറ്റ്സ് ഉണ്ടാകാനാണ് സാധ്യത അപ്പോൾ നിങ്ങൾ ഓരോ സാധനവും എടുത്തിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് ഏകദേശം 2000 രൂപ വരുന്ന ഒരു സാധനത്തിന് അതിൻ്റെ ഒരു എത്ര ഇരട്ടിയാണ് 3 ഇരട്ടി 4 ഇരട്ടി അടുക്കെ
ഉള്ള പോയിൻറ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആ സാധനം വാങ്ങിക്കാൻ പറ്റും. അതായത് ഒരു 1000 രൂപയുടെ സാധനം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു 4000 പോയിൻറ്സ് ഉണ്ടെങ്കിൽ ഏകദേശമാണ് ഞാൻ പറയുന്നത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വാല്യൂ എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. അതായത് നമ്മൾ ഏത് പ്രൊഡക്റ്റ് വേണമെന്ന് ചോദിച്ചാൽ നോക്കിയാൽ മതി അതിൻ്റെ തൊട്ടടുത്തതിൻ്റെ പോയിൻറ്റ്സ് നമുക്ക് കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. 625 രൂപയുടെ ഈ ബോട്ടിൽ വാങ്ങുന്നതിന് നമുക്ക് 2500 പോയിൻറ്സ് ആണ് വേണ്ടത്. അപ്പോൾ ഏകദേശം 4.5 വിലയുടെ 4.5 പോയിൻറ്റ്സ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ആ സാധനം വാങ്ങിക്കാൻ പറ്റും. ഇനി അങ്ങനെയല്ല തിരിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ എത്രമാത്രം പോയിൻറ്റ്സ് ഉണ്ടോ ആ പോയിൻറ്റ്സിൻ്റെ ഒരു 1/4 വാല്യൂ അല്ലെങ്കിൽ വില വരുന്ന ഒരു സാധനം നമുക്കിതിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ മൊബൈൽ റീചാർജ് ചെയ്യാം, നമുക്ക് ബസ് ബുക്ക് ചെയ്യാം, ഹോട്ടൽ ബുക്ക് ചെയ്യാം, ഇതുപോലെ മെർച്ചൻഡൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ നിന്നുള്ള സാധനങ്ങൾ ഓൺലൈനായിട്ട് ഇവിടെ നിന്ന് തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ വാങ്ങിക്കാനുള്ള ഓപ്ഷൻ കൂടി നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിന് ഈ പോയിൻറ്റ്സിന് എല്ലാത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എടുത്ത് നോക്കുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്നത് നിങ്ങളുടെ കുറേ പോയിൻറ്റ്സ് ഓൾറെഡി എക്സ്പയർഡ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മൾ പോയിൻറ്റ് എക്സ്പയർഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതുകൊണ്ട് യാതൊരു യൂസും ഇല്ല. നമുക്കൊന്നും വാങ്ങിക്കാനില്ല എന്നാണെങ്കിൽ പോലും നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യാമല്ലോ, നമുക്ക് എന്തായാലും സ്ഥിരമായിട്ട് വേണ്ടി വരുന്നതെന്നാണ്. അപ്പോൾ മൊബൈൽ റീചാർജ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഈ പോയിൻറ്റ്സിനെ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിർബന്ധമായും എല്ലാവരും ഇന്ന് തന്നെ ഇപ്പം തന്നെ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമ്മളുടെ റിവാർഡ്സ് പോയിൻറ്റിൻ്റെ എക്സ്പയറി ഡേറ്റ് ആകുന്നതിന് മുന്നേ ബുദ്ധിപരമായി എന്തെങ്കിലും വാങ്ങുക. ബുദ്ധിപരമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഡേറ്റ് തീർന്നു പോകുമല്ലോ എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാതെ നമുക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ല എന്നാണ് തോന്നുന്നതെന്നുണ്ടെങ്കിൽ മൊബൈൽ റീചാർജ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ മെർച്ചൻഡൈസ് ഓപ്ഷൻസൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ നമ്മൾ മറ്റ് ഓൺലൈൻ സൈറ്റുകളിൽ കാണുന്ന പല സാധനങ്ങളും നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം വാങ്ങിക്കാൻ ശ്രമിക്കുക. ചുമ്മാ കിട്ടുന്നു എന്ന് വിചാരിച്ച് നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ച് ഉപയോഗമില്ലാത്തതാക്കുന്നതിന് പകരം ആവശ്യമുള്ളത് മാത്രം വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ഇപ്പോൾ തന്നെ പോയി ചെക്ക് ചെയ്തോളൂ. ചെക്ക് ചെയ്ത് നോക്കി നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നാലും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻസ് ആയിട്ട് അറിയിക്കാൻ ശ്രമിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻസ് ആയിട്ട് അറിയിക്കുക. ഇനി ഈ SP ജംഗ്ഷൻ എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തിയാൽ ഇതുപോലെ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തേക്കത് പറന്ന് എത്തിക്കോളും. എന്നാൽ പിന്നെ ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം SP ജംഗ്ഷൻ. താങ്ക് യു.